വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കിട്ടുന്നിടത്ത് വെച്ചെല്ലാം ഇസ്ലാം മതത്തെയും മുഹമ്മദ് നബിയെയും പരിഹസിക്കുമ്പോൾ, എന്നാൽ മുഹമ്മദ് നബി എന്ന അന്ത്യപ്രവാചകനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള വിവരമുള്ളവർ പറയുന്നത് മറ്റൊന്നാണ്. ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എൻ നാഗരേഷ് സാർ ഇവിടെ മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ അടുക്കും തോറും ബഹുമാനം വർദ്ധിക്കുന്ന വിരലിലെണ്ണാവുന്ന ലോകത്തിലെ വ്യക്തിത്വങ്ങളിൽ അഗ്രഗണ്യനായിട്ട് നിലനിൽക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി. അദ്ദേഹത്തെ അടുത്തറിയും തോറും നമുക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുന്നു. അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടുള്ള ആരാധന വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആരാധനയുണ്ടാവും. തന്നെ പുച്ഛിക്കുന്നവർക്കും തന്നെ പരിഹസിക്കുന്നവർക്കും അവരോടും മമതയും കരുണയും കാണിക്കണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നബി തിരുമേനി കാണിച്ചു തന്നു. ശത്രുക്കളോട്, ശത്രുക്കളെ കൊല്ലുകയോ നിഷ്കാസനം ചെയ്യുകയല്ല, അവരോടും നാം കരുണ കാണിക്കണം, അവരോട് ബഹുമാനം കാണിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം നിരവധി തവണ നമ്മളെ കാണിച്ചു തന്നു. അദ്ദേഹം മദീനയിൽ ആദ്യമായിട്ടൊരു ഭരണഘടനയുണ്ടാക്കി. 8 ഗോത്രവർഗങ്ങള് പരസ്പരം കൊന്നും കൊലവിളിച്ചും സ്ത്രീകളെയും കുട്ടികളെയും അപമാനിച്ചും കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നബി തിരുമേനി ഒരു മധ്യസ്ഥനായിട്ട് വരികയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ ഭാരതത്തിൻ്റെ ഭരണഘടന എന്നൊക്കെ കേട്ട് കാണും. 1949 ഉണ്ടാക്കിയതാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ്, ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ദേശത്തിന് ഒരു ഭരണഘടനയുണ്ടാക്കിയ വ്യക്തി നബി തിരുമേനിയാണ്, അള്ളാഹുവിൻ്റെ റസൂലായ നബി തിരുമേനിയാണ്. അനാവശ്യമായി ഒരു മൃഗത്തെപ്പോലും ഒരു തത്തയെപ്പോലും നോവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് ലോകം പുതിയതായിട്ട് എന്തോ കണ്ടുപിടിച്ച പോലെ മൃഗസ്നേഹികൾ വരുമ്പോൾ നമ്മളുടെ മുന്നിൽ ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് നബി തിരുമേനി പറഞ്ഞതല്ലേ. വൃക്ഷങ്ങൾ മുറിക്കരുത്, വൃക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നെല്ലാം പാശ്ചാത്യരിൽ നിന്ന് നിലവിളി ചൂടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നു, ഇത് നബി തിരുമേനി നമ്മളോട് പറഞ്ഞതല്ലേ. സ്ത്രീകളോട് ബഹുമാനം കാണിക്കുക. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഇതൊന്നും ലോകത്തിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ നല്ല ദർശനങ്ങൾ ലോകത്തിന് തന്ന നബി തിരുമേനി, അദ്ദേഹത്തിൻ്റെ ജന്മമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകം ഇന്നിങ്ങനെ നിലനിൽക്കുമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആമുഖ പ്രഭാഷണത്തിനായി എത്തിയ ശ്രീ മുഹമ്മദ് അസ്ലാം മൗലവി അവർകൾ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഉസ്താദ് നവാസ് മന്നാനി പനവൂർ, എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമുക്ക് നമ്മുടെ പരിമിതമായ അറിവിൽ നമ്മൾ ഒരുപാട് മഹാന്മാരെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇന്നലെ വരെ ജീവിച്ചിരുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ നാം മഹാന്മാരായിട്ട് കണക്കാക്കാറുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, വലിയ മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയക്കാർ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്ന വലിയ മനുഷ്യർ, മഹാന്മാരായിട്ട് നമ്മൾ അവരെ കണക്കാക്കും. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ വലിയ നായകന്മാർ, സൂപ്പർ സ്റ്റാറുകൾ, അവർ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി സിനിമയിൽ അവർ നിലകൊള്ളുന്നു, തിന്മയ്ക്കെതിരെ പോരാടുന്നു, യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കാണിക്കുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവം നമ്മൾ അവരിൽ വീക്ഷിക്കുന്നു. അവരുടെ വലിയ പോസ്റ്ററുകളും അവരെ പറ്റിയുള്ള കഥകളും പത്രങ്ങളിൽ വരുമ്പോൾ അവരെയും നമ്മൾ മഹാന്മാരായിട്ട് കണക്കാക്കുന്നു.
ഇനി ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുള്ളവരുണ്ടാവും, നല്ല ക്രിക്കറ്റ് കളിക്കാർ, ലോകത്തിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവർ, ക്രിക്കറ്റ് മത്സരങ്ങളിൽ, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഭാരതത്തിൻ്റെ അഭിമാനമായ ഇവർ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നു. അവരിലും ചിലരിലെങ്കിലും നാം മഹത്വം കൽപ്പിക്കുന്നു. വലിയ ശാസ്ത്രജ്ഞന്മാർ, ആണവ ശാസ്ത്രജ്ഞന്മാർ, റോക്കറ്റ് ശാസ്ത്രജ്ഞന്മാർ, സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവർ, നാം അവരെ മഹാന്മാരായിട്ട് കാണുന്നു. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെയുള്ള നമ്മളുടെ പരിമിതമായ അറിവ് വച്ചിട്ട്, പക്ഷെ പലപ്പോഴും നാം മഹാന്മാർ ആണ് എന്ന് കരുതുന്ന ഈ വ്യക്തികളോട് അടുത്തു പെരുമാറാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അടുത്തറിയാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ശരിയായ വിവരങ്ങൾ മനസ്സിലാകുമ്പോൾ, നമ്മുടെ മനസ്സിൽ നാം കെട്ടിപ്പടുത്ത ആ ബിംബങ്ങൾ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. നാം കാണുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മളുടെ രക്ഷകന്മാർ, മഹാനായ നേതാവ്, എല്ലാ കാര്യത്തിനും കൈക്കൂലി മേടിക്കുന്ന ഒരാളാണ്. ആശുപത്രിയിലെ മരുന്ന് സപ്ലൈ ചെയ്യാൻ കൈക്കൂലി മേടിച്ച് വില കുറഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ നൽകുന്ന, അതിന് സഹായിക്കുന്ന മന്ത്രിമാർ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർ, അടുത്തറിയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ മഹത്വത്തിൻ്റെ ബിംബം തകർന്നു വീഴുന്നു. സിനിമാ താരങ്ങൾ, ഹീറോകൾ, നമ്മൾക്ക് ആരാധനയാണ് അവരോട്. അവരോട് അടുത്ത് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഇത്രയും സ്ത്രീലമ്പടന്മാരായിട്ടുള്ള, മദ്യപാനികളായിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പം നമ്മളുടെ മനസ്സിൽ ആ ബിംബവും പൊളിയുന്നു. ക്രിക്കറ്റ് താരം സന്തോഷം, നമുക്ക് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ക്രിക്കറ്റ് താരവും അച്ഛനും അമ്മയും കൂടെ ഭാര്യ കൊണ്ടുവന്ന സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഭാര്യയെ തല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ബിംബം ഉടയുന്നു. വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നു, ശാസ്ത്രജ്ഞനൊക്കെ കൊള്ളാം, പക്ഷെ വീട്ടിൽ ചെന്നാൽ സ്വന്തം ഭാര്യയെ അസഭ്യം പറയുകയും പുലഭ്യം പറയുകയും വേണ്ടതിനും വേണ്ടാത്തതിനും മർദ്ദിക്കുകയും ചെയ്യും ഈ മഹാൻ. ആ ബിംബവും പൊളിയുന്നു. അപ്പോഴാരാണ് മഹാൻ? എങ്ങനെയാണ് നമ്മൾ മഹാന്മാരെ വിലയിരുത്തുക? മഹാന്മാരെ വിലയിരുത്തേണ്ടത് നമ്മൾ അവരോടടുക്കും തോറും അവരെ പറ്റിയുള്ള ബഹുമാനം നമുക്ക് വർദ്ധിച്ചു വരുന്നുണ്ടോ? അവരാണ് മഹാത്മാക്കൾ. അവരുടെ കാര്യങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങൾ, അവരുടെ ദിനചര്യകൾ, അവരുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയും തോറും നമുക്ക് അവരെ പറ്റിയുള്ള ബഹുമാനം വർദ്ധമാനമാകുന്നുണ്ടോ? അവരാണ് മഹാന്മാർ. കൂടുതൽ അറിയുമ്പോൾ പൊളിഞ്ഞു പോകുന്ന ബിംബങ്ങളല്ല. കൂടുതൽ അറിയും തോറും അവരുടെ സ്വഭാവത്തിലും അവരുടെ ദർശനത്തിലും എല്ലാം തന്നെ ഉള്ള നന്മ കണ്ട് അവരോട് നമുക്ക് ബഹുമാനം കൂടി വരുന്നെങ്കിൽ അവരാണ് യഥാർത്ഥത്തിലുള്ള മഹാന്മാർ. അല്ലാഹുവിൻ്റെ റസൂലായിട്ടുള്ള, പൂജ്യനായിട്ടുള്ള നബി തിരുമേനി, മുഹമ്മദ് തിരുമേനി അതുപോലെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ അടുത്തറിയും തോറും നമുക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുന്നു. അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടുള്ള ആരാധന വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആരാധനയുണ്ടാവും. അങ്ങനെ അടുക്കും തോറും ബഹുമാനം വർദ്ധിക്കുന്ന, വിരലിലെണ്ണാവുന്ന ലോകത്തിലെ വ്യക്തിത്വങ്ങളിൽ അഗ്രഗണ്യനായിട്ട് നിലനിൽക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ടു. 6 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. 60 വർഷം ജീവിച്ചു. 61-62 വർഷം ജീവിച്ചു. ആ ജീവിത കാലഘട്ടത്തിനിടയിൽ ലോക സമൂഹത്തിൽ
മഹനീയമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ, സമൂഹത്തിൽ നന്മ വരുത്താൻ, സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ നബി തിരുമേനിക്ക് സാധിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകൾ മാറ്റങ്ങൾ വരുത്തുന്നവരുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. അവർ വരുത്തുന്ന പരിഷ്കാരങ്ങൾക്ക് 50 വർഷത്തിൻ്റെയോ 100 വർഷത്തിൻ്റെയോ ആയുസ്സുകാണ്. മുഹമ്മദ് നബി തിരുമേനി ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം സനാതനമായിട്ട് നിലനിൽക്കും. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സ്പർശിക്കാത്ത മേഖലകളില്ല. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെടുകയും ആ മേഖലകളിലെല്ലാം തന്നെ മാറ്റത്തിൻ്റെ കുളമ്പടി കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നത്, അദ്ദേഹം ചെറിയ പ്രായത്തിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. കച്ചവടക്കാരുടെ കൂടെ കച്ചവടം നടത്തിയിരുന്നു. സിറിയയിലും പറഞ്ഞു കേൾക്കുന്നത് ഹിന്ദു മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ പ്രദേശങ്ങളിൽ വരെ കച്ചവടത്തിനായിട്ട് അദ്ദേഹം വരുമായിരുന്നു. അദ്ദേഹം മക്കയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട ശേഷം അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, ജനത്തിനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ശത്രുക്കളുണ്ടായി. അന്ന് മക്കയിൽ പരസ്പരം കലഹിച്ചു കഴിഞ്ഞിരുന്ന ഗോത്രവർഗങ്ങൾ, സംസ്കാരം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ആളുകൾ, കിരാതമായ ആരാധനാ സമ്പ്രദായങ്ങൾ വെച്ചു പുലർത്തിയിരുന്നവര്, നന്മകൾ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം എന്നൊരു വിശ്വാസമില്ലാത്ത വർഗങ്ങൾ, അങ്ങനെ പരസ്പരം മല്ലടിച്ചു കഴിഞ്ഞിരുന്ന ഗോത്രവർഗങ്ങൾക്കിടയിൽ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അള്ളാഹുവിൻ്റെയും വചനങ്ങൾ എത്തിച്ച നബി തിരുമേനി, അദ്ദേഹം മെക്ക വിട്ടു പോകേണ്ടി വന്നു, മദീനയിലേക്ക് പോകേണ്ടി വന്നു. കച്ചവടക്കാരനായി ഇരുന്ന നബി തിരുമേനി അവിടെ ഒരു പട്ടാളക്കാരൻ്റെയും സേനാനായകൻ്റെയും പദവിയിലെത്തുകയാണ്. അല്ലെങ്കിൽ ആ ആഭരണം അല്ലെങ്കിൽ ആ വേഷം കെട്ടുകയാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ ലോകത്തിൻ്റെ സമസ്ത ഭാഗങ്ങളിലും എത്തിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ഒരുമിച്ച് നിർത്തുകയും ഒടുവിൽ മദീനയിൽ നിന്നും 10,000 ശിഷ്യന്മാരുമായി പടയാളികളുമായിട്ട് മക്കയിൽ പോയി അവിടെ അദ്ദേഹം ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സേനാനായകനും ഒരു പടയാളിയുമായി ഒരിറ്റു ചോര പോലും ചിന്താതെയാണ് അദ്ദേഹം മക്കയെ കയ്യിലെടുത്തത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം, അദ്ദേഹം മദീനയിൽ ആദ്യമായിട്ടൊരു ഭരണഘടനയുണ്ടാക്കി. 8 ഗോത്രവർഗങ്ങൾ പരസ്പരം കൊന്നും കൊലവിളിച്ചും സ്ത്രീകളെയും കുട്ടികളെയും അപമാനിച്ചും കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നബി തിരുമേനി ഒരു മധ്യസ്ഥനായിട്ട് വരികയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ ഭാരതത്തിൻ്റെ ഭരണഘടന എന്നൊക്കെ കേട്ട് കാണും, 1949 ഉണ്ടാക്കിയതാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ്, ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ദേശത്തിന് ഒരു ഭരണഘടനയുണ്ടാക്കിയ വ്യക്തി നബി തിരുമേനിയാണ്, അള്ളാഹുവിൻ്റെ റസൂലായ നബി തിരുമേനിയാണ്. അതുമാത്രമോ? അല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ താളമില്ലാതിരുന്ന കാലത്ത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകളില്ലാതിരുന്ന കാലത്ത്, സമാധാനമില്ലാതിരുന്ന കാലത്ത്, ശാന്തിയില്ലാതിരുന്ന കാലത്ത്, അവയെല്ലാം ഉണ്ടാകണമെങ്കിൽ മനുഷ്യർ ചിട്ടയായി ജീവിക്കണം, ചില നിയമങ്ങളെല്ലാം പാലിക്കണം, പരസ്പരം ബഹുമാനിക്കണം എന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ അറേബ്യയിൽ ആദ്യമായി വ്യക്തി നിയമങ്ങൾ കൊണ്ടുവന്ന മഹത് വ്യക്തിത്വം. നമ്മളിന്ന് പാർലമെൻ്റൊക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത്,
അന്ന് ആദ്യമായി നബി തിരുമേനി നിയമമുണ്ടാക്കി. അങ്ങനെ വിവിധ മേഖലകളിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ശാന്തനായിരിക്കണം, സമാധാനം വേണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം, ആരെയും വെറുക്കരുത്, ജീവിതത്തിൽ ചിട്ട വേണം തുടങ്ങിയ അന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നു, അദ്ദേഹം സ്ഥിരമായി നല്ല വസ്ത്രവും എടുത്ത് നടന്നു പോയിരുന്ന വഴിയിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാ ദിവസവും ചെളിവാരി എറിയും നബി തിരുമേനിയെ. അദ്ദേഹം അത് കൂട്ടാക്കാതെ, വഴക്കിടാതെ, അറിയാതെ, അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചെളി വാരി എറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്നെന്തു പറ്റി ഈ സ്ത്രീക്ക്? അദ്ദേഹം അടുത്തുള്ള വീട്ടുകാരോട് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ സ്ത്രീ സുഖമില്ലാതെ, എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇന്ന് ഉപദ്രവിക്കാൻ വരാത്തത്. ശത്രുവാണ്, വൈരാഗ്യത്തോടുകൂടി എന്നെ കാണുന്ന സ്ത്രീയാണ് എന്ന് നബി തിരുമേനി കരുതിയില്ല. ആ സ്ത്രീയുടെ അനുവാദത്തോടുകൂടി ആ വീട്ടിൽ ചെല്ലുകയും ഒരിറ്റു വെള്ളം കുടിക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ കിടന്നിരുന്ന സ്ത്രീക്ക് ജലവും ഭക്ഷണവും നൽകുകയും ചെയ്തു നബി തിരുമേനി. തന്നെ പുച്ഛിക്കുന്നവർക്കും തന്നെ പരിഹസിക്കുന്നവർക്കും അവരോടും മമതയും കരുണയും കാണിക്കണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നബി തിരുമേനി കാണിച്ചു തന്നു. ശത്രുക്കളോട്, ശത്രുക്കളെ കൊല്ലുകയോ നിഷ്കാസനം ചെയ്യല്ല, അവരോടും നാം കരുണ കാണിക്കണം, അവരോട് ബഹുമാനം കാണിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം നിരവധി തവണ നമ്മളെ കാണിച്ചു തന്നു. ഒരു കഥ പറയുന്നത്, നബി തിരുമേനി കാട്ടിൽ യുദ്ധകാലഘട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ താഴെ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് ശത്രു സൈന്യത്തിലെ ഒരു യോദ്ധാവ് വാളുമായി വന്ന് നബി തിരുമേനിയുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ ആര് രക്ഷിക്കും? നബി തിരുമേനി പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷിക്കും. ഉറക്കെയുള്ള നബി തിരുമേനിയുടെ വചനങ്ങൾ കേട്ട് ആ വാൾ അദ്ദേഹം കയ്യിൽ നിന്നും താഴെപ്പോയി. നബി തിരുമേനി ഉടനെ ആ വാളെടുത്ത് തിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇനി ആര് രക്ഷിക്കും? അപ്പോൾ ആ പട്ടാളക്കാരൻ നോക്കി, ആരുമില്ല, എന്നെ ഇനി ആരും രക്ഷിക്കാനില്ല എന്ന് ആ പട്ടാളക്കാരൻ പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ഇല്ല, എന്നെ രക്ഷിച്ച അള്ളാഹു നിന്നെയും രക്ഷിക്കും. അദ്ദേഹം പ്രതികാരം വീട്ടിയില്ല. എന്നെ രക്ഷിച്ച അള്ളാഹു നിന്നെയും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആ ശത്രുവിനെ രക്ഷിച്ചു. ചരിത്രം പറയുന്നു, ഒരിക്കൽ യുദ്ധത്തിൽ പിടിച്ചെടുത്ത എതിർ സൈനികരെ, അതിലൊരുത്തനെ നബി തിരുമേനിയുടെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇവൻ്റെ താഴത്തെ രണ്ട് പല്ല് നമുക്ക് അടിച്ചു കളയണം ഇപ്പോൾ. നബി തിരുമേനി പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. ശത്രു സൈനികനാണെങ്കിൽ പോലും അത് ചെയ്യരുത്. അത് നീ ചെയ്താൽ, ഞാൻ ചെയ്താൽ വിധിയുടെ ദിനത്തിൽ അള്ളാഹു എനിക്ക് മാപ്പ് തരില്ല. നമ്മളോട് ജനങ്ങൾ, ശത്രുക്കൾ, മിത്രങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ അവരോട് പെരുമാറണം. അതുപോലെ തന്നെ നമ്മൾ അവരോട് കരുണ കാണിക്കണം. അതുപോലെ തന്നെ നാം അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തിയുടെ ദൂതനായി. പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ദരിദ്രനായ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അന്ന് നബി തിരുമേനി അറിയപ്പെടുന്ന ഒരു ദാർശനികനായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു കൊല മുന്തിരിയുമായിട്ടാണ് വന്നത്. നബി തിരുമേനി ഇത് കഴിക്കണം എന്ന് പറഞ്ഞു. തിരുമേനി ആ മുന്തിരി ഓരോന്നായിട്ട് കഴിച്ചു. ചുറ്റും ആളുകളുണ്ടായിരുന്നു, അവർക്ക് ആർക്കും കൊടുത്തില്ല. ആ മുഴുവൻ കൊലയും തന്നെത്താനെ കഴിച്ചു. ഇത് കണ്ട് ആ സുഹൃത്തിന് വളരെ സന്തോഷമായി. താൻ കൊണ്ടുവന്ന മുന്തിരി മുഴുവൻ തന്നെ നബി തിരുമേനി കഴിച്ചു. എന്നിട്ട് അത് പറഞ്ഞിട്ട് നബി തിരുമേനി കൂട്ടുകാരൻ പോയി. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് നബി തിരുമേനി ഇങ്ങനെ, ഒരു മുന്തിരി പോലും നമുക്ക് തന്നില്ലല്ലോ, എല്ലാം അങ്ങ് തന്നെ കഴിച്ചു തീർത്തല്ലോ. നബി തിരുമേനി പറഞ്ഞു, ആ മുന്തിരിക്ക് കടുത്ത ചവർപ്പായിരുന്നു. അതിലൊരെണ്ണം ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്നാൽ നിങ്ങളുടെ മുഖത്ത് ആ ചവർപ്പ് കാണും,
അത് കണ്ട് നിങ്ങൾ ചിരിക്കും. ഇത്ര ചവർപ്പുള്ള മുന്തിരിയാണോ നബിതിരി എനിക്ക് കൊണ്ടുവന്നോർത്ത് നിങ്ങൾ ചിരിക്കും, ഒരു പക്ഷേ പരിഹസിക്കും. നിങ്ങളുടെ ചിരിയും പരിഹാസവും എൻ്റെ സുഹൃത്തിന് താങ്ങാനാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചവർപ്പുള്ളതാണെങ്കിൽ പോലും ആ മുഴുവൻ മുന്തിരിയും കഴിച്ചത്. മറ്റുള്ളവന് ദുഃഖമുണ്ടാക്കാതെ അവന് സന്തോഷമുണ്ടാക്കുക, ശത്രുവിനോട് പോലും കരുണ കാണിക്കുക, എതിരാളികളോട് പോലും വിദ്വേഷമില്ലാതെ പെരുമാറുക, സ്ത്രീകളോട് ബഹുമാനം കാണിക്കുക. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഇതൊന്നും ലോകത്തിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ നല്ല ദർശനങ്ങൾ ലോകത്തിന് തന്ന നബി തിരുമേനി. അദ്ദേഹത്തിൻ്റെ ജന്മമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകം ഇന്നിങ്ങനെ നിലനിൽക്കുമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ലോകത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ എത്തിക്കാൻ, വിശ്വാസമെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം വ്യക്തികളിൽ മാത്രമല്ല നബി തിരുമേനി വിശ്വസിച്ചിരുന്നത്. അള്ളാഹു ഏതെല്ലാം ജീവജാലങ്ങൾക്ക് സൃഷ്ടി നൽകിയിട്ടുണ്ടോ, അത് മൃഗങ്ങളായിക്കോട്ടെ, വൃക്ഷങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മത്സ്യങ്ങളായിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനനം ചെയ്യാനുള്ള ബുദ്ധി മനുഷ്യന് നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരുപടി മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അന്യായമായി ഒരു ജീവിയെപ്പോലും, അനാവശ്യമായി ഒരു മൃഗത്തെപ്പോലും, ഒരു തത്തയെപ്പോലും നോവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് ലോകം പുതിയതായിട്ട് എന്തോ കണ്ടുപിടിച്ച പോലെ മൃഗസ്നേഹികൾ വരുമ്പോൾ നമ്മളുടെ മുന്നിൽ ഇത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നബി തിരുമേനി പറഞ്ഞതല്ലേ, വൃക്ഷങ്ങൾ മുറിക്കരുത്, വൃക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നെല്ലാം പാശ്ചാത്യരിന്ന് നിലവിളി ചൂടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നു, ഇത് നബി തിരുമേനി നമ്മളോട് പറഞ്ഞതല്ലേ. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളും, അവർക്കെല്ലാം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ലോകം ഒരു കറുത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, കാട്ടാളന്മാരുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, പരസ്പരം കലഹിക്കുന്ന ഗോത്രവർഗങ്ങളുടെ ചോരപ്പുഴകൾക്കിടയിൽ കടന്നു പോകുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ലോകത്തവതരിച്ച നബി തിരുമേനി, ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച നബി തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നിർത്താം. ലോകത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഭാരതം. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയാണ് ഒന്നാമത്തെ രാജ്യം. എന്തുകൊണ്ട് ഇന്തോനേഷ്യയിലും ഇന്ത്യയിലുമൊക്കെ ഇസ്ലാമിന് പ്രചരണവും ശക്തിയും ലഭിച്ചു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ് ആ സത്യം? പാശ്ചാത്യ ദർശനങ്ങളും പൗരസ്ത്യ ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെയാണ്. ഭാരതം പാശ്ചാത്യ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഇസ്ലാമും പാശ്ചാത്യ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അതിലെ പ്രമുഖമായ വ്യത്യാസം, പാശ്ചാത്യ ദർശനങ്ങളിൽ അവരുടെ വിശ്വാസം ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ, ജനാധിപത്യത്തിൽ, സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന്. ഫ്രീഡം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ലിബർട്ടി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. ഇസ്ലാം വിശ്വസിക്കുന്നു അതങ്ങനെയല്ല. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ല പരമപ്രധാനം, ഒരു വ്യക്തിയുടെ നന്മയല്ല പരമപ്രധാനം, ഒരു കുടുംബത്തിൻ്റെയും ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും അവകാശങ്ങളും നന്മയുമാണ് പരമപ്രധാനം. ഇത് ഭാരതത്തിൻ്റെയും ദർശനമാണ്. നമ്മൾ നന്നായാൽ പോരാ, നമ്മളുടെ കുടുംബം നന്നാവണം, നമുക്ക് ചുറ്റുമുള്ള അയൽവക്കം നന്നാവണം, നമ്മുടെ സമൂഹം നന്നാവണം, അതിനായിരിക്കണം പരമപ്രാധാന്യം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു
വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോൾ അതിന് പിന്നിൽ വരുന്നു ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാം. എൻ്റെ സ്വാതന്ത്ര്യത്തിന് എൻ്റെ ഭാര്യ ഒരു തടസ്സമാണെങ്കിൽ ഞാൻ ആ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യും. എൻ്റെ സ്വാതന്ത്ര്യത്തിന് എൻ്റെ സുഖത്തിന് എൻ്റെ സുഖലോലുപതയ്ക്ക് എൻ്റെ കുട്ടികൾ എനിക്ക് തടസ്സമാണെങ്കിൽ ഞാൻ അവരെ ബോർഡിങ്ങിൽ ചേർക്കോ പറഞ്ഞു വിടുകയോ ചെയ്യും. അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പരമപ്രധാനം വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സന്തോഷവുമാണ്. ഈ കാഴ്ചപ്പാട് തികച്ചും പാശ്ചാത്യമാണ്. ഇത് നമുക്ക് യോജിച്ചതല്ല. നമ്മൾ പറയുന്നു സന്തോഷം സമൂഹത്തിൻ്റെയാണ്, കുടുംബത്തിൻ്റെയാണ്. നമ്മളുടെ കുടുംബത്തിൽ സന്തോഷമില്ലെങ്കിൽ നമുക്കെന്തു സന്തോഷം? നമ്മൾ മാത്രം സന്തോഷിച്ചിട്ട് എന്ത് കാര്യം? നമ്മളുടെ കുടുംബം സന്തോഷിക്കണം, നമുക്ക് ചുറ്റുമുള്ള വീടുകളിലുള്ളവർ, നമ്മളുടെ അയൽവക്കം സന്തോഷിക്കണം, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് നന്മയുണ്ടാവണം. അതാണ് ആ ദർശനത്തിൻ്റെ ആ പ്രത്യേകത. പാശ്ചാത്യ ദർശനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ വ്യക്തിയാധിഷ്ഠിതമായ അവകാശങ്ങളും ദർശനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, നാം കാണുന്ന കാഴ്ച, നമുക്ക് മനസ്സിലാകുന്ന വിവരം, മനുഷ്യ സമൂഹത്തിൽ സന്തോഷത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ ജീവിക്കുന്നവർ ജീവിതത്തിലെ പല വൈകൃതങ്ങളിലേക്കും വീണുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം കിട്ടാൻ വേണ്ടി, സമാധാനം കിട്ടാൻ വേണ്ടി ലഹരി മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു. ദിവസേന മദ്യപാനമോ ലഹരിയോ കഴിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന നിലയിലേക്ക് പോകുന്നു. പലരുടെയും മാനസിക നില തെറ്റുന്നു. സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ യാതൊരു പ്രകോപനവും ഇല്ലാതെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്നു, ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ, പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ? യൂറോപ്പിലൊക്കെ സംഭവിക്കുകയാണ്. വെറുതെ ഒരാൾ പോവാണ് സ്കൂളിൽ, എന്നിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊല്ലും. ഇതെല്ലാം ഈ വ്യക്തിയാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ പാത പിന്തുടർന്ന് വരുന്നതിൻ്റെ തിക്തഫലങ്ങളാണ്. നമുക്ക് ആ വഴിയെ പോകണമോ? നമുക്ക് ആ വഴിയെ പോകണ്ട. വ്യക്തിയല്ല പ്രധാനം, കുടുംബമാണ് പ്രധാനം, സമൂഹമാണ് പ്രധാനം. ആ നിലയിലുള്ള ഒരു വിശ്വാസം, ആ നിലയിലുള്ള ഒരു ജീവിത രീതി വളർന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹം തകരും, നമ്മുടെ രാജ്യം തകരും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവ കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാനിത് പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 5-6 വർഷം മുമ്പ് എറണാകുളത്ത് ഒരു ഏപ്രിൽ മാസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരച്ഛനും മകനും എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് മകനെ പരിചയപ്പെടുത്തി, എൻ്റെ മകനാണ്, ഇന്നതാണ് പേര്, എൻ്റെ ഒരേ ഒരു മകനാണ്. സന്തോഷമായി. അപ്പോൾ അച്ഛൻ അഭിമാനത്തോടുകൂടി പറഞ്ഞു, എൻ്റെ മകൻ, അവന് 10-ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിലും A+ കിട്ടി. അവൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ഇത് അവനാണ്. വളരെ അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പറഞ്ഞു. എനിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകനാണല്ലോ. അപ്പോൾ ഞാൻ ആ മകനോട് ചോദിച്ചു, മോനെ, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? 12-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നിനക്ക് എന്തായി തീരണമെന്നാണ് നിൻ്റെ ആഗ്രഹം? അപ്പം ആ മകൻ പറഞ്ഞു, എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം, ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കണം, എന്നിട്ട് അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനു അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇന്ന് ഇന്ത്യ ഏറ്റവും മുമ്പിലാണ്. പിന്നെ അമേരിക്കയിൽ പോയി എന്തിനു സെറ്റിൽ ചെയ്യണം? അല്ല, അവിടെ നല്ല കാശുണ്ടാക്കാൻ പറ്റും. അപ്പം നീ നിൻ്റെ അച്ഛൻ്റെയും മകൻ അമ്മയുടെയും ഏക മകനാണ്. അപ്പം നീ പോകുമ്പോൾ അച്ഛനെയും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോകോ? അപ്പം അവൻ പറഞ്ഞു, ഇല്ല, അവരെ കൊണ്ടുപോകില്ല, ബുദ്ധിമുട്ടാണ്, അവിടെ ഗ്രീൻ കാർഡ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്ന് മാത്രമല്ല, അവർ വരികയില്ല, അവർ വീട് വിട്ട് വരില്ല. അപ്പം ഞാൻ ചോദിച്ചു, മോനെ, അങ്ങനെയാകുമ്പോൾ അച്ഛന് പ്രായമൊക്കെ ആയി, അച്ഛനും അമ്മയ്ക്കും പ്രായമായി കഴിഞ്ഞ്, നടക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ നീ എന്ത് ചെയ്യും, അവരെ ആര് നോക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ വളരെ അഭിമാനത്തോടുകൂടി എന്നോട് പറഞ്ഞു, അവരെ എറണാകുളത്തുള്ള ഏറ്റവും നല്ല വൃദ്ധസദനത്തിൽ ഞാൻ കൊണ്ടാക്കും, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ ഉണ്ടാവുന്നത്. ഞാൻ കാശുണ്ടാക്കി എൻ്റെ അച്ഛനെയും അമ്മയെയും എറണാകുളത്തുള്ള ഏറ്റവും നല്ല വൃദ്ധസദനത്തിൽ കൊണ്ട് താമസിപ്പിക്കും. ഈ തരത്തിലുള്ള ഒരു തലമുറയെയാണ് പാശ്ചാത്യ ദർശനങ്ങൾ കണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക.
സ്വന്തം അച്ഛനും അമ്മയ്ക്കും സഹായത്തിനില്ലാത്ത, സ്വന്തം കുടുംബത്തിന് പ്രയോജനമില്ലാത്ത, സ്വന്തം നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത, സ്വന്തം രാജ്യത്തിന് പ്രയോജനമില്ലാത്ത തലമുറകളെ, യുവാക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെയൊക്കെ ഗതി എന്താവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നബി തിരുമേനി പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ, നാം ജീവിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് സ്വാർത്ഥത പാടില്ല, നമ്മളെ വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണം, നമ്മളുടെ ശത്രുക്കളോടും നമ്മൾ കരുണ കാണിക്കണം, സമാധാനം വേണം, ശാന്തി വേണം, ലോകത്തിൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി പെരുമാറണം തുടങ്ങിയ നബിവചനങ്ങൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ നല്ല ഭാവി നമ്മളെ, നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ രാജ്യത്തിനെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇദ്ദേഹത്തെ പോലുള്ള സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഏവരിലേക്കും എത്താൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്നും ഇതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ്.